Hi friends, നമുക്ക് ഇന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം. അത് നമുക്ക് ഞാനിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോന്നായി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യമായിട്ട് നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് പശുവിനെ ഗീ ഫസ്റ്റ് ചൂടായതിനകത്ത് നമ്മൾ ഈ മുന്തിരി അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് അതിൻ്റെ കളറൊന്ന് കുറച്ച് ലൈറ്റ് മാറിക്കതിനു ശേഷം അത് കോരിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ഉള്ളിയിട്ട് വഴറ്റും. ഇനി നമുക്കിത് വഴറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മുന്തിരിങ്ങ ഇതേ കളറ് ഈ പാകമാകുമ്പോൾ നമ്മളത് കോരിയെടുത്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് അതേ പശു നെയ്യിൽ നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഒരു പകുതി ഉള്ളിയാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളത്. അത് നല്ലവണ്ണം വഴറ്റി ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുക്കണം. അത് ഞാൻ കാണിച്ചു തരുന്നത് ആയതിനു ശേഷം എന്താ ഉള്ളി ഈ പാകമാകുമ്പോൾ നമ്മൾ കോരിയെടുക്കാം. ഈ ഉള്ളി നമ്മൾ കോരിയെടുത്തു. അതിനുശേഷം ഇനി നമ്മൾ ഈ ചൂടായ നെയ്യിലേക്ക് ഗീ റൈസ് അതായത് നെയ്ച്ചോറ്റരി അത് ജീരാ റൈസ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കണം. അതായത് വെള്ളം ഇതിൻ്റെ അകത്ത് നമ്മൾ കഴുകി വെച്ചിട്ട് ആണെങ്കിൽ കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കും. അരി ഒന്ന് ഹാർഡാകുന്ന വരെ ഇതിലേക്ക് ഇട്ട് എണ്ണയിലിട്ടൊന്ന് വറക്കണം. അപ്പോൾ ആ സമയം ഇത് വറക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ കറാമ്പും ഏലക്കായും പട്ടയിട്ട് തിളപ്പി ഈ നമ്മളെ ഗീയിലേക്ക് അരി വറക്കുന്ന അതേ സമയം കൊണ്ട് ഞാനിവിടെ കറാമ്പ് ഇലക്കായും പട്ടിയിട്ട് തിളപ്പിച്ച വെള്ളം റെഡിയാക്കിയിട്ട് ഇത് ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട്. അതായത് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾ എത്ര അരി എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ആഡ് വെള്ളം എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് എന്നാൽ കുക്കിങ്ങിലേക്ക് നടക്കാം. ഈ പശുവിനെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ജീരാ റൈസ് ആഡ് ചെയ്യുകയാണ്. ഇത് ഞാൻ കഴുകി എടുത്തു വെച്ച അരിയാണ്. കഴുകിയിട്ട് ഉണക്കി കുറച്ച് സമയം എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് എന്താ വെള്ളപ്പറ്റ് കുറച്ച് കുറവാണ്. അതാകുമ്പോൾ നമുക്ക് ടൈം കുറച്ച് കൺസ്യൂം ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇതാക്കി വെച്ചതാണ്. നിങ്ങൾക്ക് പശു നെയ്യ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതുപോലെ ഇതിങ്ങനെ വയറ്റി കുറച്ചൊന്ന് നല്ലോണം ഇതൊന്ന് ഇളക്കണം. കാരണം വെച്ചാൽ ഇതൊന്ന് എൻ്റെ ഒന്ന് ക്രിസ്പി അരി ഒന്ന് സോഫ്റ്റ് മാറ്റി ഒന്ന് ക്രിസ്പി ആവണം. അത് അത്ര വരെ ഒന്ന് നമ്മളിങ്ങനെ ഇളക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ചൊന്ന് ടൈം കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ഇളക്കിയല്ലോ. അതിനുശേഷം നമ്മൾ സാധാരണ ഏതാന്ന് വെളിച്ചെണ്ണ എന്താ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയില് അത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് അത് ആഡ് ചെയ്യുമ്പോൾ ഇതിൽ ഈ അരിക്ക് കുറച്ചൊന്ന് സോഫ്റ്റ് കിട്ടും. നെയ്ച്ചോറിന് കുറച്ച് സോഫ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇപ്പം അരിക്കല്ല കുക്ക് ആയതിനു ശേഷം ഈ അരിക്കൊന്ന് സോഫ്റ്റിന് വേണ്ടി ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഒരു ടേബിൾ സ്പൂൺ. അപ്പം അരിക്കൊന്ന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ അപ്പുറം ഞാനിപ്പോൾ ആഡ് ചെയ്തത് സൺഫ്ലവർ ഓയിലാണ് ഈ ഗീൻ്റെ അപ്പുറം ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒന്ന് അരി ക്രിസ്പി ആവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അരി ഇപ്പം കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാകത്തിലാകുമ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഒരു ഏലക്കായിൻ്റെ ഉള്ളിലത്തെ ആ കറുപ്പും അതായത് ആ കുരുകുരു പോലത്തെ സാധനവും കുറച്ച് പെരിഞ്ചീരകവും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഈ കറുപ്പ് ഇലയും അതും ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യും. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ഇതിപ്പോൾ നല്ലോണം അത്യാവശ്യം ഒരു ക്രിസ്പി ആയിട്ടുണ്ട് അരി. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം ഞാൻ എടുത്തത് രണ്ട് ഗ്ലാസ് അരിയാണ്. ഈ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ നേരത്തെ തിളപ്പി വെച്ച് ചൂടോടെ തിളപ്പിച്ച് വെച്ച കറുപ്പത്തോലും ഇലക്കായും കറാമ്പ് ഇട്ടിട്ട് ചൂടാക്കിയ വെള്ളമാണ്. അത് ഞാനിത് ആഡ് ചെയ്യാൻ പോവാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ആവി കയ്യിൽ കയറാണ്ടിരിക്കാൻ നല്ല തിളച്ച വെള്ളവുമാണ് ഈ ഇതും കുക്കറും ഉണ്ടാക്കുമ്പോൾ നെയ്ച്ചോറിന്റെ കുക്കറും അത്യാവശ്യം തിളച്ചതാണ്. ഇനി ഇതിനെ ഞങ്ങൾ കുറച്ച് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഞാൻ ഇത്ര ഒരു നുള്ള് ഉപ്പ് ഇടുന്നുണ്ട്. പാകത്തിന് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുക്കർ ക്ലോസ് ചെയ്ത് വെക്കാം. നമുക്ക് ജസ്റ്റ് ഒരു വിസിൽ വന്നാൽ അപ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കാം. ഒരു വിസിലെ അടിക്കാനേ വെയിറ്റ് ചെയ്യേണ്ടുള്ളൂ. കുക്കർ ഒന്ന് വിസിൽ അടിക്കും. നമുക്ക് ഓഫ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാണ്. ഈ സമയം കൊണ്ട് നമുക്കിനി വെജിറ്റബിൾ മസാലകൾ ഈ ബിരിയാണി കൊണ്ട മസാലകൾ ഉണ്ടാക്കാൻ ഉള്ള സാധനങ്ങൾ ഞാൻ പറയാം. അതായത് ആദ്യം വേണ്ടുന്നത് ഉള്ളി. ഞാൻ ഒരു ഒന്നര ഉള്ളിയാണ് എടുത്തത്. അതുപോലെ രണ്ട് തക്കാളി. അത് ഇതെല്ലാം ഞാൻ മിക്സിയിലിട്ട് നിന്ന് ക്രഷ് ചെയ്ത് ജ്യൂസ് ആക്കിയില്ല, അതിന് ക്രഷ് ചെയ്തിട്ടാണ് എടുത്തത്. അതായത് കുക്ക് ചെയ്യാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. പിന്നെ അതുപോലെ തേങ്ങ, ലൈം ജ്യൂസ്, കൊത്തമല്ലി ചപ്പ്, പുതിന, ഉള്ളി അല്ല പച്ചമുളക് ചതുക്കിയത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കേർഡ്, പിന്നെ പച്ചക്കറികളാണ്, കോളിഫ്ലവർ, ബീൻസ്,
ग्रीन पीस कैरेट पोटाटो कुछ क्याबेज इन नमक वेजिटब कुछ एण्ड नमुक फ्राई चेदना अब या आवश्यक निष्टुसरी एण्ड कुछ रू टेबू अल्प या फस्ट कुछ ग्रीन पीस आड ग्रीन पीस या कुछ रू सक जस्ट फ्राई चेलू इतना कुछ फ्राई आयोजन कोरी वा अमेम इन बीनस क्यारट पोटाटो क्याबेज कॉलीफ्लवर इन जस्ट एणल वाटीट मैच पोटाटो लास्ट मात्र आड्डा मे कारण अब कुर ऐसी पात्र जस्ट स्टिकीन चांस कूड़ा अब पोटाटो लास्ट नमुक एणल चूड़ा ना अब ग्रीन पीस फ्रीस पेट कुे नमुक नाटिल ऑलरेडी कदारण ड्रई आ ग्रीन पीस कुर्त पिटे दिवस यूस अब जस्ट स्पेसीफाई कहें इत्र पेटी कुछ टाइम नाटिल फ्रीस्ड ऑलरेडी या फ्रीस कुछ समय पुरत इत कट बीनस क्याबेज अधिक तिन्को नमक मूंपर मेडिकल एणल वाटे अब वेजिटब बिर्याणी ना टेस्ट कटीटे सोया मीट संभव अब ना टेस्ट अवे कौन या इंक्ूड्त इन नमुक ई मसाल या ऑलरेडी ई वेजिटेबल्स इन फ्राई चेद सैडल इन नमुक मसाल मिक्स अब या टेबल स्पून एण्वे क्रश् या रु पचमुक क्रश् अदाइक आड फस्ट पचमुक आड जस्ट फ्लेवर स्मेल स्ट्रॉंग स्मेल मारियम या जिंजर गार्लिक पेस्ट आड अब और टेबल स्पून या आडे अद मिक्स अट्रॉंग स्मेल मारियम नमुक अश्रॉंग स्मेल मारियम यानि ई क्रश् वण आफ ओनियन या आडी च्लम कुछ अनियन रो स्मेल अवे जस्ट ऑयल इतना मिक्स कुछ समय यानि वहचे अत्यावश्यम कुछ मिक्स ऑयल मिक्स आ स्ट्रॉंग स्मेल मारे ई उदायदेश तक आड्डे अद कुछ समय अो स्मेल तक टेस्ट मारान आदावा कुछ या मिक्स अो तक पच स्मेल मारियम या मसाल आड्डू टोमाटो अब फुल मुझे अलग मिक्स वेट अब सॉफ्ट इतवा वे मिक्स अो स्मेल मारी या टेबिस्पू अल और टीसपू उप आडे अल अ टीसपू मजपी आडे जस्ट मिक्स या मजपड़ी उपाण आड और का टेबिस्पू मुलग पड़ी आडे अद मिक्स वो का टेबिस्पू को मलपुड़ी इन नलवण मिक्स इन और का टेबिस्पू गरम मसाल आडे अब इन कुछ जीरक आडे कुछ निष्टुस आड अब पेरजीरक आडे मिक्स अब कुछ पेपर पउडर आड्डन अब या टेबिस्पू अत्र वे कुछ वेर कूड़ल मुलग पाकुस और का टेबिस्पू कुछ कुरव पेपर पउडर आड्डा नलव मिक्स ई मिक्स ई साधन या कोरीव वेजिटब आड्डे
ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കുറച്ചുകൂടി ആവിയിലും വന്ന് കുറച്ചെല്ലാം മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതിന്റെ അകത്ത് കൊത്തമല്ലിയും പുതിനയും അരച്ചത് ആഡ് ചെയ്യുകയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അത് ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും പിന്നെ അതിലേക്ക് കുറച്ച് കേർഡ് അതായത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കേർഡ് അതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം സോറി മിക്സ് ചെയ്യാം അതൊന്ന് നല്ലവണ്ണം എല്ലാവരും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രഷ് ചെയ്ത തേങ്ങയുടെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം എല്ലാവരും ഒന്ന് മിക്സ് ആയതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും ഇതിന്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് അത്യാവശ്യം കുറച്ച് പുളി കൂടുതൽ അധികം ഇഷ്ടമില്ലാത്തവർ ലൈം ജ്യൂസും കുറക്കാവുന്നതാണ് തക്കാളിന്റെ ഈ രണ്ട് തക്കാളി എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറക്കാവുന്നതാണ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ ഒരു രണ്ട് വിസിൽ ഊതാൻ വേണ്ടിയിട്ട് വിസിൽ രണ്ട് വിസിൽ കുക്കറിൽ രണ്ട് വിസിലിലേക്ക് ക്ലോസ് ചെയ്തിട്ട് വെക്കാവുന്നതാണ് ഞാനിതിപ്പോ എല്ലാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വരും നമ്മള് നെയ്ച്ചോറും മസാലയും ഓൾറെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് ദമ്മിടാം അതായത് കുറച്ച് സാധാരണ കുക്കറിൽ ലൈറ്റ് ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് അടിയിൽ ഫസ്റ്റ് നമുക്ക് കുറച്ച് നെയ്ച്ചോറ് ഇടാം നെയ്ച്ചോറ് ഇട്ടതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് മസാലകൾ ഇട്ടിട്ട് ഓരോ ലെയർ ലെയർ ആയിട്ട് നമുക്കിത് ഫിൽ ചെയ്യാം എന്റെ അടുത്ത് ആ ദമ്മ് ഇതാക്കുന്ന പാത്രങ്ങളും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ കുക്കറിലാണ് ദമ്മ് ഇടുന്നത് ഇങ്ങനെ ഓരോ ലെയർ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ മസാല ഇട്ട് ഇനി അതിന്റെ മേലെ അടുത്ത ലെയറിൽ നെയ്ച്ചോറിട്ട് ഞാൻ ഇതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് മസാലയും ചോറും മസാലയും ചോറായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തു അതിന്റെ മേലെ നമ്മൾ നേരത്തെ വാട്ടി വെച്ച മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പും ഉള്ളിയും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ഇതിന്റെ മേലെ റെഡി ആവുന്നതാണ് ഇങ്ങനെ ഒന്ന് ഒരു കുറച്ച് നമ്മൾ ഒരു ലെയർ ആയിട്ട് എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ലേശം ഇങ്ങനെ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചെറിയ ലൈറ്റ് സിമ്മ് ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുറച്ചൊന്ന് ചൂടാക്കി എടുക്കാം കുറച്ച് ലൈറ്റ് എന്റെ വെജിറ്റബിൾ റെഡി ബിരിയാണി റെഡിയായി എന്റെ വെജിറ്റബിൾ ബിരിയാണി റെഡിയായി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ